ഹലോ ട്രെയിനീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗ്രോമേഷ് ഗിയർ ബോക്സിൻ്റെ വിവിധ ഗിയറിംഗ് പൊസിഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് സിങ്ക്രോമെഷ് ഗിയർ ബോക്സിൻ്റെ തന്നെ വിവിധ ടൈപ്പുകളായിരുന്നു അവയിൽപ്പെട്ടതായിരുന്നു ബോൾക്ക് ടൈപ്പ് ബോൾക്ക് റിംഗ് ടൈപ്പ് മൾട്ടി ആൻഡ് ഡബിൾ കോൺ ടൈപ്പ് അതേപോലെ പോർഷെ ടൈപ്പ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞ പോലെ ഗിയർ ബോക്സിൻ്റെ ആണ് സിംഗ്രോമേഷ് ഗിയർ ബോക്സിൽ നമുക്ക് പല ഗിയറിംഗ് പൊസിഷൻസ് കിട്ടും അത് ഏതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗ്രോമേഷ് ഗിയർ ബോക്സിൻ്റെ ആണ് ഇവിടെ തന്നിട്ടുള്ളത് എ ത്രീ സ്പീഡ് ഓൾ ഹെലിക്കൽ ഗിയർ സിംഗ്രോമേഷ് ഗിയർ ബോക്സ് ഓഫ് എ പാസഞ്ചർ കാർ ഈസ് ഷോൺ ഇൻ ഫിഗർ ഇവിടെ ഈ ഫിഗറിൽ കാണുന്നത് സിംഗ്രോമേഷ് ഗിയർ ബോക്സിൻ്റെ പാർട്ടുകളാണ് ത്രീ സ്പീഡ് ഓൾ ഹെലിക്കൽ ഗിയർ ഗിയർ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് മൂന്ന് സ്പീഡുകളായിരിക്കും കിട്ടുക അതേപോലെ എല്ലാ ഗിയറുകളും ഹെലിക്കൽ ഗിയറുകളാണ് ഹെലിക്കൽ ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൂത്ത് കട്ട് ചെയ്തിട്ടുള്ളത് ഇൻക്ലെയിൻഡ് ആയിട്ടായിരിക്കും ചെരിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ എല്ലാ ഗിയറുകളും ഹെലിക്കൽ ആയിട്ടുള്ള മൂന്ന് സ്പീഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സിങ്ക്രോമേഷ് ഗിയർ ബോക്സിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇറ്റ് ഹാസ് ത്രീ ഫോർവേഡ് സ്പീഡ് ആൻഡ് വൺ റിവേഴ്സ് സ്പീഡ് ഫോർ സെലക്ഷൻ ഇവിടെ അപ്പോൾ മൂന്ന് ഫോർവേഡ് സ്പീഡും അതുപോലെ ഒരു റിവേഴ്സ് സ്പീഡും ഒരു ന്യൂട്രൽ പൊസിഷനും ഉണ്ടാകും അങ്ങനെ നമുക്ക് അഞ്ച് ഗിയറിംഗ് പൊസിഷൻസ് ആയിരിക്കും ഇവിടെ തന്നിട്ടുള്ള സിംഗ്രോമെഷ് ഗിയർ ബോക്സിന് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം ദിസ് ഈസ് ക്ലോസ്ഡ് ആസ് മാൻലി ഓപ്പറേറ്റഡ് സെലക്റ്റീവ് ടൈപ്പ് ബിക്കോസ് ഈ ഡ്രൈവർ ക്യാൻ സെലക്ട് ദി റിക്വയേർഡ് ഗിയർ റേഷ്യോ ബൈ ഷിഫ്റ്റിംഗ് ദി ഗിയർ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ദി ഗിയർ ഷിഫ്റ്റ് ലിവർ ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഒരു കേസ് കൊണ്ട് ക്ലോസ്ഡ് ആണ് ഈ ഗിയർ ബോക്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഗിയർ സെലക്റ്റീവ് മെക്കാനിസത്തിൻ്റെ എൻഡിലുള്ള ഗിയർ ലിവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള പല ഗിയറുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മെഷ് ചെയ്യിക്കാം ആ മെഷ് ചെയ്യിക്കുന്നതിലൂടെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഗിയർ റേക്ഷയോ അല്ലെങ്കിൽ വേരിയസ് സ്പീഡുകൾ കൈവരിക്കാൻ പറ്റുക ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുക ദി ഗിയർ ബോക്സ് ഷോൺ ഇൻ ഫിഗർ ഹിയർ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് മെയിൻ പാർട്സ് താഴെ പറയുന്ന മെയിൻ പാർട്ടുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഗിയർ ബോക്സിലുള്ളത് അതിലൊന്നാമത്തത് കേസ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ഹൗസിംഗ് ഇവിടെ നമുക്ക് കേസിംഗ് കാണാൻ പറ്റും ഈ കേസിംഗ് എന്തിനാണ് ഇവിടേക്ക് വരുന്ന പൊടി വാട്ടറിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേസ് അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഗിയർ ബോക്സിൻ്റെ കെയ്സാണ് അതിനെ കവർ ചെയ്തിട്ടുള്ള ഭാഗം രണ്ടാമതായിട്ടുള്ളത് റൊട്ടേറ്റിംഗ് പാർട്സ് ഇൻക്ലൂഡിംഗ് ബിയറിങ്സ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരുപാട് പാർട്ടുകൾ ഉണ്ടാകും ഈ പാർട്ടുകൾ കൂടെ ഈ പാർട്ടുകളോട് കൂടെ തന്നെ ഇവിടെ ബിയറിങ്സും ഉണ്ടാകും ഈ ബിയറിങ്സും റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടുകളും കൂടി നമുക്ക് ഒരു മറ്റൊരു പാർട്ടായിട്ട് പറയാൻ പറ്റും ഷിഫ്റ്റ് മെക്കാനിസം ഷിഫ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഗിയറിനെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ ഒരു സെലക്ടർ മെക്കാനിസം ഉണ്ടാകും ഈ സെലക്ടർ മെക്കാനിസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഗിയർ ലിവർ പാസ് ചെയ്യുന്നുണ്ടാകും ഇതൊക്കെ ഷിഫ്റ്റ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും മറ്റു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ദി കേസ് ഹൗസസ് ഓൾ പാർട്സ് ഓഫ് ദി ഗിയർ ബോക്സ് ആൻഡ് സെർവ്സ് ആസ് എ കണ്ടെയ്നർ ഫോർ ദി ഗിയർ ഓയിൽ ഇവിടെ നമ്മൾ കേസ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടാണെന്ന് പറഞ്ഞു കേസ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഗിയർ ഓയിൽ ഉണ്ടാകും ഈ ഗിയർ ഓയിലിനൊരു ആയിട്ടാണ് യഥാർത്ഥത്തിൽ കേസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കെയ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഗിയർ ഓയിൽ കണ്ടെയ്ൻ ചെയ്ത് വെക്കാൻ പറ്റില്ല ഇവിടെ ഗിയർ ഓയിലിനുള്ളൊരു ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കേസ് ആയിട്ടാണ് കേസ് ഹൗസ് വർക്ക് ചെയ്യുന്നത് ദി റൊട്ടേറ്റിംഗ് പാർട്സ് കൺസിസ്റ്റ് ഓഫ് ദി മെയിൻ ആൻഡ് ലേ ഷാഫ്റ്റ് ഇറ്റ്സ് ബിയറിംഗ്സ് ഗിയർസ് ഡോക്ലെറ്റ്സ് ആൻഡ് സിംക്രോണൈസർ മെക്കാനിസം അതേപോലെ റൊട്ടേറ്റിംഗ് പാർട്സ് ആൻഡ് ബിയറിങ്സ് നമ്മൾ നേരത്തെ അതിൻ്റെ മെയിൻ പാർട്ട് പറഞ്ഞപ്പോൾ പഠിച്ചു ഇതിൽ റൊട്ടേറ്റിംഗ് പാർട്ടുകൾ എന്ന് പറയുന്നത് ഗിയർ റൊട്ടേറ്റ് ചെയ്യും അതുപോലെ ക്ലച്ച് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു ലേ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള ഡോഗ് ക്ലച്ച് മെക്കാനിസവും റൊട്ടേറ്റ് ചെയ്യുകയാണ് സിംഗ്രോണൈസറും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം റൊട്ടേറ്റിംഗ് പാർട്സുകളാണ് അതിൻ്റെ കൂടെ തന്നെ ബിയറിങ്സും ഉണ്ടാകും ദി കേസ് കവർ ക്യാരിസ് എ സെലക്ടർ ആൻഡ് ഷിഫ്റ്റർ മെക്കാനിസം ആൻഡ് സീൽസ് ദി ഗിയർ ബോക്സ് ഹൗസിങ് എഗെൻസ്റ്റ് വാട്ടർ ആൻഡ് ഡേട്ട് അതുപോലെ ഈ കേസ് കവറ് സെലക്ടർ ഷിഫ്റ്റ് മെക്കാനിസത്തെ ക്യാരി ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ ചെളിയോ പൊടിയോ ഒക്കെ കിടക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കെയ്സിങ് ചെയ്യുന്നത് കേസിങ് വെള്ളം കിടക്കുന്നതിനെയും പൊടി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെയും തടയുന്നു അപ്പോൾ ഇതൊക്കെയാണ് കെയ്സിങ്ങിൻ്റെ ഉപയോഗം ഈ ഒരു ജീപ്പിലെ ഗിയർ ബോക്സ് ഒരു ജീപ്പിൽ ഉപയോഗിക്കുന്ന സിംഗ്രോമ് ഗിയർ ബോക്സിലെ ഗിയർ റേഷ്യോസ് നോക്കുക ഫസ്റ്റ് ഗിയർ ആണെങ്കിൽ ഇവിടെ ടു പോയിൻറ്റ് സെവൻ നയൻ എയിറ്റ് ഈസ് ടു വൺ ആണ് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് എൻജിൻ സ്പീഡാണ് ടു പോയിൻ്റ് സെവൻ നയൻ എയിറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രാവശ്യമാണ് ഇതുമായിട്ട് മെഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറുമായിട്ട് മെഷിൽ വരുന്ന ഗിയർ ടു പോയിൻറ്റ് പ്രാവശ്യം കറങ്ങുമ്പോൾ മെയിൻ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു രണ്ടേ മുക്കാൽ തവണ ഫസ്റ്റ് ഗിയറുമായി മെഷ് ചെയ്തിട്ടുള്ള ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഒന്നര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എത്രയാണ് ഒരു പ്രാവശ്യമാണ് എന്നാൽ ടോപ്പ് ഓർ തേർഡ് ഗിയറിലാണെങ്കിലോ അതാണ് അതിൻ്റെ ഒരു ജീപ്പ് അല്ലെങ്കിൽ പഴയ ഒരു സിംഗ്രോമേഷ് ഗിയർ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് തേർഡ് ഗിയറാണ് ഈ തേർഡ് ഗിയറിൽ സംഭവിക്കുന്നത് ഗിയർ ബോക്സിൽ ബോക്സിലുണ്ടാകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ക്ലച്ച് ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന സെയിം സ്പീഡ് തന്നെയാണ് മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തുന്നത് ഇവിടെ ക്ലച്ച് ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും ഒരേ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക റിവേഴ്സ് ഗിയറിലാണെങ്കിലോ ഫസ്റ്റ് ഗിയറിനേക്കാളും സ്ലോ ആണ് ഇവിടെ ത്രീ പോയിൻറ്റ് സെവൻ നയൻ എയ്റ്റ് പ്രാവശ്യം റിവേഴ്സ് ഗിയറിനോട് മെഷ് ചെയ്തിട്ടുള്ള ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ റിവേഴ്സ് ഗിയർ പുറത്തേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഒരൊറ്റ റൊട്ടേഷൻ മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗിയർ റേഷ്യോസ് എന്ന് പറയുന്നത് പല ഗിയർ റേഷ്യോയിലാണ് പല പൊസിഷനിൽ വാഹനങ്ങൾക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിനായിരിക്കും എൻജിൻ സ്പീഡിനോട് തുല്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് തേർഡ് ഗിയർ ആയിരിക്കും ഫുൾ സ്പീഡ് കിട്ടുന്നത് നമുക്ക് തേഡ് ഗിയറിലായിരിക്കും ഏറ്റവും സ്പീഡ് കുറവ് എവിടെയായിരിക്കും ആയിരിക്കും റിവേഴ്സ് ഗിയറിലായിരിക്കും വളരെ കുറഞ്ഞ സ്പീഡ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഓരോ പൊസിഷനുകൾ പരിചയപ്പെടാം ഇതിൽ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷനാണ് വാഹനം ന്യൂട്രൽ പൊസിഷനിലായിരിക്കുമ്പോൾ സിംഗ്രോമെഷ് ഗിയർ ബോക്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ദി ന്യൂട്രൽ പൊസിഷൻ ദർ ഇസ് നോ ഫ്ലോ ഓഫ് പവർ ഫ്രം എഞ്ചിൻ ക്ലച്ച് പ്രൈമറി ഷാഫ്റ്റ് ട്രാൻസ്മിറ്റഡ് ടു ദി ഗിയർ ബോക്സ് മെയിൻ ഷാഫ്റ്റ് ഇവിടെ ന്യൂട്രൽ പൊസിഷൻ ആണെങ്കിൽ പവർ ഫ്ലോ തീരെ സംഭവിക്കുന്നില്ല ഒരിക്കലും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് ക്ലച്ച് പ്രൈമറി ഷാഫ്റ്റ് ട്രാൻസ്മിറ്റഡ് ടു ദി ഗിയർ ബോക്സ് മെയിൻ ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ മെയിൻ ഷാഫ്റ്റിലേക്ക് ക്ലച്ച് പ്രൈമറി ഷാഫ്റ്റിൽ നിന്നും ട്രാൻസ്മിഷൻ സംഭവിക്കുന്നുണ്ട് ദിസ് കണ്ടീഷൻ ഹെൽപ്സ് ടു സ്റ്റാർട്ട് ദി എൻജിൻ ആൻഡ് റൺ ഇറ്റ് വിത്തൌട്ട് movement of the vehicle. പക്ഷേ വെഹിക്കിൾ മൂവ് ചെയ്യുന്നില്ല പകരം എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ന്യൂട്രൽ പൊസിഷനിലായിരിക്കുമ്പോഴാണ് ഒരു എൻജിന് ഏറ്റവും നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പൊസിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഗിയറിലിട്ട് ക്ലച്ചിപ്പടൽ പ്രസ് ചെയ്തിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യരുത് അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷനിലിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യലാണ് സെക്കൻഡ്ലി ദി മെയിൻ ഷാഫ്റ്റ് ആൻഡ് ലേ ഷാഫ്റ്റ് സെക്കൻഡ് സ്പീഡ് ഗിയർ ആർ ഇൻ കോൺസ്റ്റൻറ്റ് മെഷ് ബട്ട് ദി സെക്കൻഡ് സ്പീഡ് ആൻഡ് ഹൈ സ്പീഡ് ക്ലച്ച് ഈസ് നോട്ട് എൻഗേജ്ഡ് പിന്നീട് എന്ത് സംഭവിക്കുന്നു മെയിൻ ഷാഫ്റ്റ് ആൻഡ് ലേ ഷാഫ്റ്റ് സെക്കൻഡ് സ്പീഡ് ഗിയേഴ്സ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് മെഷ് ഇതാണ് മെയിൻ ഷാഫ്റ്റിലെ സെക്കൻഡ് സ്പീഡ് ഗിയറും ഇതാണ് കൗണ്ടർ ഷാഫ്റ്റിലെ സെക്കൻഡ് സ്പീഡ് ഗിയർ എന്ന് പറയുന്നത് ഈ ഗിയർസ് തമ്മിൽ കോൺസ്റ്റൻറ്റ് മെഷാണ് ഫുൾ ടൈം മെഷായിട്ടാണ് നിൽക്കുന്നത് ബട്ട് ദി സെക്കൻഡ് സ്പീഡ് ആൻഡ് ഹൈ സ്പീഡ് ഡോഗ് ക്ലച്ച് ഈസ് നോട്ട് എൻഗേജഡ് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല ഈ ഡോഗ് ക്ലച്ചുകൾ തമ്മിൽ എൻഗേജ് ചെയ്തിട്ടില്ല സെക്കൻഡ് ആൻഡ് ഹൈ ഡോഗ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ഡോഗ് ക്ലച്ച് ആണ് ഈ ഡോഗ് ക്ലച്ച് ഇവിടെ എൻഗേജ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പവർ ട്രാൻസ്മിഷൻ നടക്കുകയുമില്ല ഇല്ല ഇവിടെ നിന്ന് പവറ് ഈ ഗിയർ വഴി മെയിൻ ഡ്രൈവ് ഗിയർ വഴിയും കൗണ്ടർ ഷാഫ്റ്റിൽ ഡ്രൈവ് ഗിയറിലേക്ക് എത്തി കൗണ്ടർ ഷാഫ്റ്റിലെ സെക്കൻഡ് സ്പീഡ് ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു അതോടൊപ്പം തന്നെ മെയിൻ ഷാഫ്റ്റിലെ സെക്കൻഡ് സ്പീഡ് ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു പക്ഷേ ഡോഗ് ക്ലച്ചുമായി കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യില്ല നമുക്ക് ഔട്ട്പുട്ട് എവിടെ വരണം മെയിൻ ഷാഫ്റ്റിൽ വരണം ഇവിടെ നിന്നിട്ട് ഗിയർ താനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡോഗ് ക്ലച്ചുകൾ എൻഗേജ് ആവാത്തത് മൂലം ഇവിടെ നിന്ന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യില്ല അങ്ങനെ മെയിൻ ഷാഫ്റ്റിലൂടെ പവർ പുറത്തേക്ക് പോകില്ല ഈ പവർ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉപയോഗിച്ച് തീരുകയാണ് ഈ പവർ ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല ആൾസോ ദി മെയിൻ ഷാഫ്റ്റ് സെക്കൻഡ് സ്പീഡ് ഗിയർ ഈസ് നോട്ട് സ്പ്ലൈൻഡ് മെയിൻ ഷാഫ്റ്റിലുള്ള സെക്കൻഡ് സ്പീഡ് ഗിയർ സ്പ്ലൈൻ ചെയ്തിട്ടില്ല സെക്കൻഡ് സ്പീഡ് ഗിയറിന് ഇല്ല കോൺസ്റ്റൻറ്റ് മെഷിഡ് ആണ് ഓർ കീഡ് ടു ദി മെയിൻ ഷാഫ്റ്റ് ബട്ട് ഇറ്റ് സിംപ്ലി റൊട്ടേറ്റ്സ് ഓൺ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് എനി പവർ ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിയർ ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഈ ഷാഫ്റ്റും ഈ ഗിയറും തമ്മിൽ സ്പ്ലൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് കീ കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പ്ലൈൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ ഈ ഷാഫ്റ്റുമായിട്ട് ഈ ഗിയറിന് യാതൊരു ബന്ധവും ഇല്ല അവിടെ സ്പ്ലൈൻസോ അല്ലെങ്കിൽ കീയോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഷാഫ്റ്റിനെ ഈ ഗിയറിന് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ കേസിൽ ഇവിടെ സ്പ്ലൈൻസോ കീസോ കൊടുക്കാത്തതുകൊണ്ട് ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഗിയറിന് കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും ഈ ഷാഫ്റ്റിനെ തിരിക്കാതെ തന്നെ ഈ ഷാഫ്റ്റിനെ തിരിച്ചു കഴിഞ്ഞാൽ അത് വീലിലേക്ക് ഡ്രൈവ് എത്തും നമുക്ക് ന്യൂട്രൽ പൊസിഷനിൽ വേണ്ടത് എന്താണ് ന്യൂട്രൽ പൊസിഷനിൽ പവർ മെയിൻ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടരുത് മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ന്യൂട്രൽ പൊസിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദി ബ്ലാക്ക് ലൈൻ വിത്ത് ആരോസ് ഷോസ് ദി പവർ ഫ്ലോ ഫ്രം ദി ക്ലച്ച് ഷാഫ്റ്റ് ടു ദി കൗണ്ടർ ഷാഫ്റ്റ് through the main drive gear and കൗണ്ടർ ഷാഫ്റ്റ് ഗിയേഴ്സ് വിച്ച് ആർ ഇൻ കോൺസ്റ്റൻറ്റ് ഇമേജ് ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ലൈൻ കാണാൻ പറ്റും ബ്ലാക്ക് ലൈൻ കാണിക്കുന്നത് എന്താണ് പവർ ഫ്ലോ ഫ്രം ദി ക്ലച്ച് ഷാഫ്റ്റ് ടു ദി കൗണ്ടർ ഷാഫ്റ്റ് ക്ലച്ച് ഷാഫ്റ്റിൽ നിന്നും കൗണ്ടർ ഷാഫ്റ്റിലേക്ക് എത്തുന്ന പവർ ഫ്ലോയാണ് ഇവിടെ കാണിക്കുന്നത് ത്രൂ ദി മെയിൻ ഡ്രൈവ് ഗിയർ മെയിൻ ഡ്രൈവ് ഗിയർ എന്ന് പറയുന്നത് ഇത് ഈ മെയിൻ ഡ്രൈവ് ഗിയറിൽ കൂടി ക്ലച്ച് ഷാഫ്റ്റിലുള്ള പവറിനെ മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തിക്കുന്ന പവർ ഫ്ലോ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കൗണ്ടർ ഷാഫ്റ്റ് ഗിയേഴ്സ് വിച്ച് ആർ ഇൻ കോൺസ്റ്റൻറ് മെഷ് ഇവിടെയുള്ള കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയേഴ്സ് കോൺസ്റ്റൻറ് മെഷിലാണ് ഈ ഗിയർ കൗണ്ടർ ഷാഫ്റ്റുള്ളതാണ് ഈ ഗിയറും കൗണ്ടർ ഷാഫ്റ്റിലുള്ളതാണ് രണ്ട് ഗിയറും കോൺസ്റ്റൻ്റലി ആണ് ആൾ ഗിയേഴ്സ് ആർ റിവോൾവിംഗ് ബട്ട് നോ പവർ ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ് ഇവിടെ എന്തുണ്ടാകും ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണ് ഇവിടുന്ന് ക്ലച്ച് നിന്ന് വരുന്ന ഗിയറാണ് ഇത് ഇത് മെഷ് ചെയ്തിട്ടുള്ളത് ഈ ഗിയറുമായിട്ടാണ് ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഗിയർ കണക്ട് കണക്റ്റ് ചെയ്തിട്ടുള്ള താഴെയുള്ള കൗണ്ടർ ഡ്രൈവ് ഗിയർ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഷാഫ്റ്റ് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യും ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യും ഈ കാണുന്ന കൗണ്ടർ ഷാഫ്റ്റ് റിവേഴ്സ് ഗിയറും റൊട്ടേറ്റ് ചെയ്യും കൗണ്ടർ ഷാഫ്റ്റ് റിവേഴ്സ് ആയിഡുള്ള ഗിയറും കൂടി ഇവിടെ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും ഗിയറുകൾ ഇപ്പോൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ തന്നെ ഈ കാണിച്ചിട്ടുള്ള കൗണ്ടർ ഷാഫ്റ്റ് സെക്കൻഡ് സ്പീഡ് ഗിയറും അതുപോലെ മെയിൻ ഷാഫ്റ്റിലെ സെക്കൻഡ് സ്പീഡ് ഗിയറും തമ്മിലും കോൺസ്റ്റന്റ് മെഷീനാണ് അപ്പോൾ എന്ത് ചെയ്യും ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ കൂടെ ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗിയറുകൾ ഇവിടെ ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഇവിടെ ഒരു തരി പോലും പവർ പുറത്തേക്ക് ഗിയർ ബോക്സിന് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല അതാണ് ഇവിടെ പറഞ്ഞത് ആൾ ഗിയേഴ്സ് ആർ റിവോൾവിംഗ് ബട്ട് നോ പവർ ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ് എല്ലാ ഗിയറും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു പവർ പോലും പുറത്തേക്ക് പോകുന്നില്ല ഇനി ഫസ്റ്റ് ഗിയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം അല്ലെങ്കിൽ ലോ ഗിയറും എന്നതിന് പേരുണ്ട് ദി പവർ ഫ്ലോ ഇൻ ദി ഫസ്റ്റ് ഓർ ലോ ഗിയർ ഈസ് ഷോൺ ദി ഫിഗർ ഇതിൻ്റെ പവർഫ്ലോ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം ബൈ ഷിഫ്റ്റിംഗ് ദി റിവേഴ്സ് ആൻഡ് ലോ സ്ലൈഡിങ് ഗിയർ ടുവാർഡ്സ് ദി ലെഫ്റ്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് മെഷ് വിത്ത് കൗണ്ടർ ഷാഫ്റ്റ് ലേ ഷാഫ്റ്റ് ലോ ഗിയർ ഫസ്റ്റ് ഗിയർ പോസിഷൻ ഈസ് ഓപ്റ്റെയിൻഡ് അപ്പോൾ ഇവിടെ റിവേഴ്സ് ആൻഡ് ലോ സ്ലൈഡിങ് ഗിയർ എന്ന് പറയുന്ന ഗിയർ ഏതാണ് ഈ കാണുന്ന ഗിയറാണ് ഈ ഗിയറിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് എങ്ങനെ ഗിയർ ഷിഫ്റ്റിംഗ് ലിവർ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഗിയർ ലിവറിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൻ്റെ പൊസിഷനിലേക്ക് ഇടാണ് ആ സമയത്ത് ഈ കാണുന്ന റിവേഴ്സ് ആൻഡ് ലോ സ്ലൈഡിങ് ഗിയർ ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു ആൻഡ് മേക്കിംഗ് ഇറ്റ് മെഷ് വിത്ത് കൗണ്ടർ ഷാഫ്റ്റ് ലേ ഷാഫ്റ്റ് ലോ ഗിയർ ഫസ്റ്റ് ഗിയർ ഇതാണ് ലേ ഷാഫ്റ്റിലെ ലോ ഗിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഗിയറുമായിട്ട് മെഷിങ്ങിൽ വരികയാണ് നമ്മൾ ആദ്യം കാണിച്ച ഫിഗറുമായിട്ട് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഗിയർ ഇവിടേക്ക് മാറി നിൽക്കുകയായിരുന്നു നമ്മൾ ഗിയർ ലിവർ ഷിഫ്റ്റ് മെക്കാനിക്സ് ഉപയോഗിച്ച് ഈ ഗിയറിനെ ഷിഫ്റ്റ് ചെയ്ത് ലോ ഗിയറുമായിട്ട് മെസ് ചെയ്യിക്കുന്നു ദി റേഷ്യോ ഈസ് ടു പോയിൻ്റ് സെവൻ നയൻ എയ്റ്റ് ഈസ് ടു വണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഗിയർ രണ്ട് വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം എന്താണ് ഇത് ചെറിയ ഗിയറാണ് ഇത് വലിയ ഗിയറാണ് അപ്പോൾ രണ്ടേ മുക്കാൽ പ്രാവശ്യം ടു പോയിന്റ് സെവൻ നയൻ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടേ മുക്കാലുണ്ടാവും രണ്ടേ മുക്കാൽ തവണ ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗിയർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത് ദ ക്ലച്ച് പ്രൈമറി ഷാഫ്റ്റ് ഡ്രൈവ്സ് ദി കൗണ്ടർ ഷാഫ്റ്റ് ത്രൂ ദി മെയിൻ ഡ്രൈവ് ഗിയർ ആൻഡ് കൗണ്ടർ ഷാഫ്റ്റ് ഡ്രൈവ് ഗിയർ ദി ക്ലച്ച് പ്രൈമറി ഷാഫ്റ്റ് ഡ്രൈവ്സ് ദി കൗണ്ടർ ഷാഫ്റ്റ് ഇതാണ് ക്ലച്ചിൻ്റെ പ്രൈമറി ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ഷാഫ്റ്റ് ഈ പ്രൈമറി ഷാഫ്റ്റിലൂടെയാണ് മെയിൻ ഡ്രൈവ് ഗിയർ അതേപോലെ കൗണ്ടർ ഡ്രൈവ് ഗിയറിലേക്കും പവർ എത്തുന്നത് അപ്പം മെയിൻ ഡ്രൈവ് ഗിയർ എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് മെയിൻ ഡ്രൈവ് ഗിയർ ഇതാണ് കൗണ്ടർ ഷാഫ്റ്റ് ഡ്രൈവ് ഗിയർ ക്ലച്ച് ഷാഫ്റ്റിൽ നിന്നും മെയിൻ ഡ്രൈവിലൂടെ കൗണ്ടർ ഷാഫ്റ്റിലേക്ക് കൗണ്ടർ ഷാഫ്റ്റിലുള്ള ഡ്രൈവ് ഗിയറിലേക്ക് പവർ എത്തുന്നു പിന്നീട് എന്ത് സംഭവിക്കുന്നു ദ ഫ്ലോ ഓഫ് പവർ ഗോസ് ഫ്രം ദി കൗണ്ടർ ഷാഫ്റ്റ് ടു ദി മെയിൻ ഷാഫ്റ്റ് അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ടർ ഷാഫ്റ്റിലെത്തി കൗണ്ടർ ഷാഫ്റ്റിൽ നിന്നും പവർ എങ്ങോട്ട് പോകുന്നു മെയിൻ ഷാഫ്റ്റിലേക്ക് പോകുന്നു ത്രൂ ദി കൗണ്ടർ ഷാഫ്റ്റ് ലോ ഗിയർ ടു ദി റിവേഴ്സ് ആൻഡ് സ്ലോ സ്ലൈഡിങ് ഗിയർ വിച്ച് ഈസ് പ്ലൈൻഡ് ടു ദി ഗിയർ ബോക്സ് മെയിൻ ഷാഫ്റ്റ് ആൻഡ് ദി യു ജോയിൻസ് ആൻഡ് ടു ദി റിയർ വീൽസ് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഗിയർ സ്പ്ലൈൻ ചെയ്തിട്ടില്ല ഈ ഗിയർ സ്പ്ലൈൻ ചെയ്തിട്ടില്ല പക്ഷെ ഈ കാണുന്ന സ്ലോ സ്ലൈഡിംഗ് ഗിയർ മെയിൻ ഷാഫ്റ്റുമായിട്ട് സ്പ്ലൈൻഡാണ് സ്പ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും ബലേ ഷാഫ്റ്റിൽ നിന്നും പവർ എങ്ങോട്ട് പോകുന്നു മെയിൻ ഷാഫ്റ്റിലുള്ള ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് എൻഗേജ് ആവുന്നു അങ്ങനെ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു ഇവിടെ നിന്ന് യു ജോയിൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ജോയിൻസ് വഴി റിയർ വീലുകളിലേക്ക് എത്തുന്നു ഇവിടെ മെയിൻ ഷാഫ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും വൺ ബാർ ടു പോയിൻറ്റ് സെവൻ നയൻ എയ്റ്റ് ആണ് ഓഫ് ക്ലച്ച് ഷാഫ്റ്റ് സ്പീഡ് ക്ലച്ച് ഷാഫ്റ്റ് സ്പീഡിൻ്റെ വൺ ബൈ ടു പോയിൻറ്റ് സെവൻ നയൻ എയിറ്റ് സ്പീഡേ എന്തിനുണ്ടാവുകയുള്ളൂ മെയിൻ ഷാഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ക്ലച്ച് ഷാഫ്റ്റ് ടു പോയിൻ്റ് സെവൻ എയ്റ്റ് തവണ തിരിയുമ്പോൾ ഇവിടെ മെയിൻ ഷാഫ്റ്റ് ഒരു പ്രാവശ്യം മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു ഇനി സെക്കൻഡ് ഗിയർ പൊസിഷൻ നോക്കാം സെക്കൻഡ് ഗിയറിൽ എന്ത് വ്യത്യാസം വരുന്നു ദി ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ഈസ് റിലീസ്ഡ് ഔട്ട് ബൈ ഷിഫ്റ്റിംഗ് ദി ഫസ്റ്റ് ആൻഡ് റിവേഴ്സ് സ്ലൈഡിങ് ഗിയർ ഔട്ട് ഓഫ് മെഷ് ആൻഡ് ബ്രിംഗിങ് ദി സിസ്റ്റം ടു ന്യൂട്രൽ പൊസിഷൻ ഈ ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്യുന്നത് ഷിഫ്റ്റിംഗ് ദി ഫസ്റ്റ് ആൻഡ് റിവേഴ്സ് സ്ലൈഡിംഗ് ഗിയർ ഔട്ട് ഓഫ് മെഷ് ആൻഡ് ബ്രിംഗിങ് ദി സിസ്റ്റം അപ്പോൾ സെക്കൻഡ് ഗിയറിൽ എന്ത് സംഭവിക്കുന്നു നേരത്തെ ഫസ്റ്റ് ഗിയർ ആയിരുന്നപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ഞാൻ റിവേഴ്സ് സ്ലൈഡിങ് ഗിയർ എന്തായിരുന്നു ഇവിടെ മെഷിംഗ് ആയിരുന്നു ഈ ഗിയറുമായിട്ട് മെഷിംഗ് ആയിരുന്നു ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി എന്നിട്ട് സിസ്റ്റം ന്യൂട്രൽ പൊസിഷനിലേക്ക് മാറി ഇപ്പോൾ ഈ സ്ലൈഡിങ് ഗിയർ ഇങ്ങോട്ട് നീങ്ങുന്നതോട് കൂടിയിട്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ മാറി അപ്പോൾ കാണുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷനാണ് പിന്നീട് എന്ത് സംഭവിച്ചു ദ സിംഗ്രണൈസർ സ്ലീവ് ഈസ് ദൻ മൂവ് ടു ദി റൈറ്റ് സിംഗ്രണൈസർ സ്ലീവ് എന്ന് പറയുന്നത് ഈ സ്ലീവ് ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു സോ ദാറ്റ് ഇറ്റ്സ് ടീത്ത് ആർ മെഷ്ഡ് വിത്ത് ദി ടീത്ത് ഓൺ ദി ഹബ്ബ് ഓഫ് ദി സെക്കൻഡ് ഗിയർ ആഫ്റ്റർ സിങ്ക്രോണൈസേഷൻ ഈ ഡോഗ് ക്ലച്ച് വന്നിട്ട് സെക്കൻഡ് ഗിയറിൻ്റെ ഹബുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ സ്പീഡ് എങ്ങോട്ട് കൈമാറുന്നു സിങ്ക്രോണൈസർ യൂണിറ്റിന് കൈമാറി സിങ്ക്രോണൈസർ യൂണിറ്റ് വഴി മെയിൻ ഷാഫ്റ്റിലേക്ക് എത്തുന്നു ഇവിടെ ഇപ്പോൾ എങ്ങനെയായിരുന്നു പവർഫ്ലോ പറഞ്ഞത് ക്ലച്ച് ഷാഫ്റ്റിൽ നിന്നും പവർ എത്തുന്നു മെയിൻ ഡ്രൈവ് ഗിയറിലൂടെ കൗണ്ടർ ഷാഫ്റ്റ് ഡ്രൈവ് ഗിയറിലേക്ക് എത്തുന്നു ഇവിടെ നിന്ന് നേരെ കൗണ്ടർ ഷാഫ്റ്റിലുള്ള സെക്കൻഡ് സ്പീഡ് ഗിയറിലേക്ക് എത്തുന്നു അവിടെ നിന്ന് കോണ്ടാക്റ്റ് വരുന്നത് മെയിൻ ഷാഫ്റ്റിലുള്ള സെക്കൻഡ് സ്പീഡ് ഗിയറിലേക്കാണ് ഈ സെക്കൻഡ് സ്പീഡ് ഗിയറിലൂടെ നേരെ സിംഗ്രോണൈസർ യൂണിറ്റിലേക്ക് എത്തുന്നു സിംഗ്രോണൈസർ യൂണിറ്റ് മെയിൻ ഷാഫ്റ്റിലേക്ക് ഈ പവറിനെ കടത്തിവിടുന്നു ഇങ്ങനെയാണ് സെക്കൻഡ് ഗിയർ പൊസിഷനിൽ സിംഗ്രോമേഷ് ഗിയർ യൂണിറ്റ് ഗിയർ ബോക്സ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് സിംഗ്രോണൈസർ ഹബീസ് ഇൻഡേൺലി സ്പ്ലൈൻ ടു ദി മെയിൻ ഷാഫ്റ്റ് നമ്മളത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് സിംഗ്രോണൈസർ യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗം മെയിൻ ഷാഫ്റ്റുമായിട്ട് സ്പ്ലൈൻ ചെയ്തത് കൊണ്ട് തന്നെ സിംഗ്രോണൈസർ യൂണിറ്റ് തിരികുമ്പോൾ മെയിൻ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും ഹൈസ് ദി പവർ ഫ്ലോ ത്രൂ ദി ക്ലച്ച് ഷാഫ്റ്റ് മെയിൻ ഡ്രൈവ് ഗിയർ ടു ദി കൗണ്ടർ ഷാഫ്റ്റ് സെക്കൻഡ് സ്പീഡ് ഗിയർ വിച്ച് ടേൺസ് ദി മെയിൻ ഷാഫ്റ്റ് പവർ ഫ്ലോ എങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ക്ലച്ച് ഷാഫ്റ്റിലൂടെ മെയിൻ ഡ്രൈവ് ഗിയറിലേക്ക് എത്തുന്നു എന്നിട്ട് കൗണ്ടർ ഷാഫ്റ്റ് സെക്കൻഡ് സ്പീഡ് ഗിയർ എന്തിനായി റൊട്ടേറ്റ് ചെയ്യിക്കുന്നു മെയിൻ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു ഇവിടെ സ്പീഡ് ഓഫ് മെയിൻ ഷാഫ്റ്റ് ഈക്വൽ ടു വൺ ബൈ വൺ പോയിൻറ്റ് വൺ ഫൈവ് വൺ ഓഫ് ക്ലച്ച് ഷാഫ്റ്റ് സ്പീഡ് ക്ലച്ച് ഷാഫ്റ്റ് സ്പീഡിൻ്റെ ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഒന്നിൽ ഒന്ന് സ്പീഡ് എന്തിനുണ്ടാവുകയുള്ളൂ മെയിൻ ഷാഫ്റ്റിന് ഉണ്ടാവുകയുള്ളൂ അപ്പോഴും ഇവിടെ എന്തിനാണ് സ്പീഡ് കൂടുതൽ ക്ലച്ച് ഷാഫ്റ്റിന് തന്നെയാണ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഈ ക്ലച്ച് ഷാഫ്റ്റ് വൺ പോയിൻ്റ് വൺ ഫൈവ് വൺ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ ഇവിടെ മെയിൻ ഷാഫ്റ്റ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ ഇങ്ങനെയാണ് സെക്കൻഡ് ഗിയർ പൊസിഷനിൽ ഒരു സിംഗ്ലോമേഷ് ഗിയർ ബോക്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് നമ്മൾ ഇന്ന് മൂന്ന് ഗിയർ പൊസിഷൻസ് സിംഗ്രോമേഷ് ഗിയർ ബോക്സിലെ മൂന്ന് ഗിയർ പൊസിഷൻസ് പഠിച്ചും ന്യൂട്രൽ പൊസിഷനും ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും അടുത്ത ക്ലാസ്സിൽ നമുക്ക് തേർഡ് ഗിയറും അതുപോലെ സിംഗ്രോമേഷ് ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് സിക്രോമേഷ് ഗിയർ ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ താങ്ക്